അക്ഷർ ജിപ്സിയുടെ ECT MS XL സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് പ്രിന്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എക്സൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വലിയൊരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതും ഒരേ പേജ് തന്നെ ഇൻക്ലൂഡ് ആയി എന്ന് വരില്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടൈറ്റിലുകൾ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പേജിലൊന്നും നിൽക്കില്ല, പല പല പേജുകളിലാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജില് ഈ ഹെഡിങ് ആദ്യത്തെ പേജിൽ മാത്രമേ വരുള്ളൂ, ബാക്കി എല്ലാ പേജും വേണമെങ്കിൽ സാധാരണ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒന്ന് ഇവിടെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഞാനിവിടെ ആൾറെഡി പ്രിന്റ് എവിടെയാണ് വരുന്നത് എന്നുള്ള ഇട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസ് ഇവിടെയും കാണുന്നത്, ഇവിടെയും കാണുന്നു. അപ്പൊ നമുക്കിത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനൊരു പ്രിന്റ് ലേഔട്ട് എടുത്ത് കാണിക്കണം. പ്രിന്റ് ലേഔട്ട് നമ്മൾ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഫയലിൽ പോയിട്ട് പ്രിന്റ് എന്നുള്ള സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റിന്റെ ലേഔട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ഇതാണ് ഫസ്റ്റ് പേജ് ആയിട്ട് കിടക്കുന്നത്. നമുക്കിവിടെ 1 മുതൽ 6 പേജുകൾ വരുന്നുണ്ട്. ഓരോ പേജുകൾ നോക്കുകയാണെങ്കിൽ അതിന് മുകളിൽ ഹെഡിങ്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് നമുക്കിത് രണ്ടാമത്തെ പേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ കാണാമല്ലോ, ആ ലൈനിന്റെ അടുത്ത് വന്നിട്ട് നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേജൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടു 6 പേജ് ഉള്ളതാണ്. 6 ഇങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് ഓരോന്നും മാറേണ്ടി വരും, അലൈൻമെന്റ് മാറും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ വഴി കാണാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പഴയ പോലെ തന്നെ ആക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജിനും നമുക്ക് ആ ഹെഡിങ് കാണാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ പേജ് ലേഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ടൈൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ കാണാം, പ്രിന്റ് ഏരിയ, പ്രിന്റ് ടൈൽസ്, റോസ് ടു റിപ്പീറ്റ്, കോളംസ് ടു റിപ്പീറ്റ് എന്നുള്ളത്. നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിലത്തെ ഹെഡിനെ നമ്മൾ റോ എന്നാണല്ലോ പറയുക, റോ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ റോ ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എടുക്കുക. അതായത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ $1=$1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ റോയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഓരോ പേജിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഞാനിത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ ഹെഡിങ് ഇല്ല, ഈ ഒരു പേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ്. പക്ഷെ നമ്മൾ പ്രിന്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ നമുക്ക് നോക്കാം. കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ അടിക്കുന്നത്, അതായത് പ്രിന്റ് ഷോർട്ട്കട്ട്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ കാണുന്നുണ്ട്, അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിൽ അതാ വന്നു ഹെഡിങ്, മൂന്നാമത്തെ പേജിൽ, നാലാമത്തെ പേജിൽ, അഞ്ചാമത്തെ പേജിലും 6 പേജിലും വന്നു. അതായത് നമുക്ക് പ്രിന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ പേജിന്റെയും ഫസ്റ്റ് ലൈനിൽ നമുക്ക് ഈ സാധനം വരും. പക്ഷെ നമുക്ക് ഇവിടെ ആകുമ്പോൾ അങ്ങനെ കാണുകയും ചെയ്യില്ല. അപ്പം നമുക്ക് ഒരു ഡാറ്റ എടുക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം വരില്ല. പക്ഷെ പ്രിന്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രിന്റ്, ഇപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഫുൾ പേജ് നമുക്ക് 2-3 രീതി നമുക്ക് പ്രിന്റ് കൊടുക്കാം. ഒന്ന് പ്രിന്റ് കൊടുത്തിട്ട് ഓൺലി പേജ് 1-1 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേജ് കൊടുക്കും, അല്ലെങ്കിൽ പേജ് 1-2 ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര പേജസ് ആണ് വേണ്ടത് എന്നുള്ളത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്കൊരു പേജ് ഉണ്ട്, പക്ഷെ ആ ഒരു പേജിൽ ഫുള്ളായിട്ട് വേണ്ട. ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു 20 വരെ മതി, ഒരു ഡേവിഡ് ബാൺസ് എന്നുള്ള ആളെ വരെ മാത്രം മതി നമുക്ക് പ്രിന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പേജ് ലേഔട്ടിൽ പോവുക, പ്രിന്റ് ടൈൽസിൽ പോവുക, പ്രിന്റ് ഏരിയ എന്ന് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇങ്ങനെ വന്നിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 വരെ ഞാൻ പറഞ്ഞു ഇത് എടുത്തു കണ്ടോ, $1 to $20 വരെ എന്ന് പറഞ്ഞു ഓക്കെ എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൺട്രോൾ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ 20 മാത്രമാണ് അവിടെ കാണുള്ളൂ. സോ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കൂടിയാണ് നമുക്ക് പ്രിന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾക്ക് മറ്റേ ഇത് വേണ്ടി വരും, ഒറ്റ പേജ് തന്നെ വേണം, അത് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇത് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്, നമ്മളിത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പോവില്ല. ഞാനിത് ഡിലീറ്റ് മറ്റേ പ്രിന്റ് ചെയ്ത് ഞാൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മറ്റേ എന്താണ് എല്ലാതും അതിലെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഒരു പേജിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവണം എന്ന് വെച്ചാൽ, ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഞാനിത് കുറച്ച് വലുപ്പം കൂട്ടാൻ പോവാണ്, ഇതെല്ലാം കുറച്ച് കുറച്ച് വലുപ്പം കൂട്ടുകയാണ്. ഇപ്പോൾ എന്തുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ പി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 6 എന്നുള്ളത് 12 ആദ്യത്തെ 3 ഹെഡിങ് മാത്രമാണ് ഒരു പേജിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ പേജിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ ആക്കണം എന്നുള്ളതെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാം, പല ലേഔട്ട്സ് ഉണ്ട്. ഒന്ന് പോർട്രേറ്റ് എന്നുള്ള ലാൻഡ്സ്കേപ്പ് എന്നുള്ള ലേഔട്ടിലാക്കുക. ലേഔട്ടിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇതിൽ കിട്ടും, പക്ഷെ അപ്പോഴും നമുക്കത് ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് നോ സ്കെയിലിംഗ് എന്ന് കാണാം. ഈ സ്കെയിലിംഗ് മാറ്റിയിട്ട് ഫിഫ്റ്റ് 1 ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു ഷീറ്റ് ആകും. പക്ഷേ ഇത് ഒരു 6 പേജുള്ളത് ഇങ്ങനെ ഷീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രിന്റ് ഔട്ട് എടുത്താൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതല്ല. അല്ലാന്നെങ്കിൽ നമുക്ക് എല്ലാ കോളംസ്
ഒരു ഇതിലാണെങ്കിൽ ഫിറ്റ് ആൾ പേജ് ടു കോളംസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോളംസും, അതായത് നമുക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാ കോളംസും 1, 2, 3, 4, 5 എണ്ണവും നമുക്ക് ആ കോളത്തിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ പല രീതികളിലും നമുക്ക് ചെയ്യാം. അതേപോലെ ഓൾ റോസ് ഓൺ വൺ പേജ്, റോസ് ഓൺ വൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതേപോലെ തന്നെ വളരെ ഇതാവും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമുക്ക് എക്സലില് അവൈലബിൾ ആണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.